ലോക്സഭാ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ ഇനി എല്ലാ കണ്ണുകളും രാജ്യത്തെ വോട്ടർമാരിലാണ്. തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ ഏറ്റവും നിർണായകമായ പങ്ക് വഹിക്കുന്നത് രാജ്യത്തെ വോട്ടർമാരാണ്. 96.8 കോടി വോട്ടർമാരാണ് ഇത്തവണ പോളിംഗ് ബൂത്തിലെത്തുന്നത്. തിരഞ്ഞെടുപ്പ് എത്തി, ഇനി വോട്ടർമാരാണ് താരങ്ങൾ. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് പ്രകാരം 96.8 കോടി വോട്ടർമാരാകും രാജ്യത്തിന്റെ അടുത്ത ഭരണകർത്താക്കളെ തിരഞ്ഞെടുക്കാൻ പോളിംഗ് സ്റ്റേഷനിലെത്തുക. ഇതിൽ 47.1 കോടി സ്ത്രീ വോട്ടർമാരും 49.7 കോടി പുരുഷ വോട്ടർമാരുമാണ്. 48,000 ട്രാൻസ്ജെൻഡർ വോട്ടർമാരും ഇത്തവണ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തും. 1.8 കോടി കന്നി വോട്ടർമാരാണ് ഇത്തവണയുള്ളത്. 20-ഉം 29-ഉം ഇടയിൽ പ്രായമുള്ള 19.7 കോടി യുവ വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്തും. 2019 പൊതുതെരഞ്ഞെടുപ്പിൽ 91.2 കോടി വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ സ്ത്രീ വോട്ടർമാർ 43.1 കോടിയായിരുന്നു. 2019 അപേക്ഷിച്ച് സ്ത്രീ വോട്ടർമാരിൽ 4 കോടി വർധനവാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. കന്നി വോട്ടർമാരുടെ എണ്ണത്തിലും 2019 അപേക്ഷിച്ച് വർധനവുണ്ടായിട്ടുണ്ട്. 1.5 കോടിയായിരുന്നു 2019 കന്നി വോട്ടർമാരുടെ എണ്ണം. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചിട്ടയായ തിരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പ്രവർത്തനങ്ങളാണ് സ്ത്രീ വോട്ടർമാരുടെയും കന്നി വോട്ടർമാരുടെയും എണ്ണം വർദ്ധിക്കാൻ കാരണമായത്. 1 ഏപ്രിൽ 1 18 വയസ്സ് പൂർത്തിയാകുന്നവർക്കുൾപ്പെടെ വോട്ട് ചെയ്യാനാകുമെന്നതാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. 85 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാനും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സൌകര്യമൊരുക്കും. ഈ വർഷം ജനുവരി വരെയുള്ള കണക്കനുസരിച്ച് കേരളത്തിൽ 2,70,99,326 വോട്ടർമാരാണുള്ളത്. ഇതിൽ 1,39,90,839 സ്ത്രീ വോട്ടർമാരും 1,30,19,964 പുരുഷ വോട്ടർമാരും 309 ട്രാൻസ്ജെൻഡർ വോട്ടർമാരുമാണുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ അടുത്ത 5 വർഷം രാജ്യത്തിന്റെ ഭരണചക്രം തിരിക്കാനുള്ള അധികാരം ആർക്കെന്ന് തീരുമാനിക്കാൻ ലഭിക്കുന്ന അവസരം ജനങ്ങൾ കൃത്യമായി വിനിയോഗിക്കുന്ന നിമിഷത്തിനായി 19 ഏപ്രിൽ വരെ കാത്തിരിക്കാം. ഇലക്ഷൻ ഡെസ്ക്, ദൂരദർശൻ.